സംഭവത്തിനില്ല, മണമില്ല, പുഴുവില്ല, പുഴുവില്ല, മണമില്ല. ഇത് നമ്മുടെ അടുക്കളയിലകത്ത് വെച്ച് ഉണ്ടാക്കാന്നേ, നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ വെച്ച് നമുക്ക് ഈ വളം ഉണ്ടാക്കി എടുക്കാം. ഒരു പേരെയാണ് അല്ലേ ചോദിച്ചേട്ടാ? അത് കണ്ട, താങ്ങാൻ പറ്റാത്തോണ്ട് കെട്ടി തൂക്കിട്ടിരിക്കണ. അത് വിട്ടു കഴിഞ്ഞാൽ താഴത്തേക്ക് പോരും. ഇത് ഇത് ചുവട്ടി ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, പരിസരത്ത് ഇരുന്നാലും മതി ഉണ്ടാവാനായിട്ട്. ചോദിച്ചേട്ടാ, ഓ എന്താ രാവിലെ പരിപാടി? രാവിലെ കൃഷിക്ക് ഇറങ്ങിയാ? രാവിലെ ഇറങ്ങി കുഞ്ഞെ. ഇതാണ് ഈ ഞാൻ ഉപയോഗിക്കുന്ന വളത്തിന്റെ ഒരു പ്രത്യേകതയാ. കാണണ ഇതിന്റെ വളമാണ്. ഏത് വളമാണ് ഉപയോഗിക്കുന്നത്? അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ വളമാണ്. ഞാൻ തന്നെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, എന്റെ വീട്ടിൽ കിട്ടുന്ന വേസ്റ്റ്, എന്റെ പറമ്പിൽ കിട്ടുന്ന വേസ്റ്റ് ഇതെല്ലാം കൂടി ഞാൻ ഡംപ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വളമാണത്. 5 പൈസയുടെ വളം ഞാൻ വിലയ്ക്ക് വാങ്ങിക്കാറില്ല. ഇത്രയും കൃഷി ഞാൻ പണ്ട് തലയ്ക്ക് മേടിച്ചിരുന്നു, 1000 രൂപയ്ക്ക് മേടിച്ചിരുന്നു. ഒന്നുമില്ല, ഒരു ആവശ്യവും ഇല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത് ആ വളങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് ആണ്. ഇത് കണ്ടേ, താങ്ങാൻ പറ്റാതെ ഉണ്ട്. വളം വന്നപ്പോഴത്തേക്ക് താങ്ങാൻ പറ്റാതെ ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടി മാറ്റിയതാണ് ഇത്. ഇതില്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ഇത് ഈ ഗ്രോത്തിലുണ്ടായി വരുന്നു. അതെ, ഇതിനകത്ത് കീടങ്ങൾ വരില്ല. ഇല്ല, ഈ പറമ്പിൽ ഒരു കീടനാശിനി ഞാൻ തളിച്ചിട്ടില്ല. ഈ വളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് വളങ്ങൾ എന്ന് പറഞ്ഞാലോ വീട്ട് വേസ്റ്റ് മാത്രം. ഞാൻ ഇടുന്ന വളം കാണിച്ചുതരാം. ഇത് കണ്ട, ഈ കാണുന്ന എന്നാ അറിയാവോ? ഇത് ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളാണ്. ഞാൻ ഇതിലൊക്കെ ഈ വെട്ടിയിട്ടിരിക്കുന്നതിന്റെ വേസ്റ്റുകള് ഇവിടെ കൂട്ടിയിടും. ഇത് കണ്ട, ഇതിനാന്നറിയോ? ഈ വാഴ ഉണ്ടല്ലോ, ഇവിടെ വെച്ച് വാഴയുടെ ഒക്കെ തണ്ടുകളെല്ലാം അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ട, ഇതെല്ലാം വാഴയുടെയാണ്. ഈ സാധനങ്ങൾ ഞാനൊരു ട്രേയിലാക്കി വളമായിട്ട് മാറ്റിയെടുക്കും. ഈ തണ്ടൊക്കെയാ, ഇതൊക്കെ ഉപയോഗിക്കാം. ഇതാണ് ഇവിടുത്തെ വളം, വേറെ ഒന്നുമില്ല, വേറെ യാതൊന്നുമില്ല. പിന്നെ ഈ കൂട്ടത്തിൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് മാലിന്യങ്ങൾ, മണം എന്ന് പറഞ്ഞ സംഭവത്തിനില്ല, മണമില്ല, പുഴുവില്ല, പുഴുവില്ല, മണവുമില്ല. ഇത് നമ്മുടെ അടുക്കളയുടെ അകത്ത് വെച്ച് ഉണ്ടാക്കാന്നേ, നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ വെച്ച് നമുക്ക് ഈ വളം ഉണ്ടാക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ മീനിന്റെ വേസ്റ്റും ഈ പറയുന്ന ഈ ഫുഡ് വേസ്റ്റും ഒക്കെ നമ്മുടെ ഡൈനിംഗ് ടേബിൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഗസ്റ്റ് റൂം വെച്ച് ഉണ്ടാക്കാം. പിന്നെ എന്താ ഡൈനിംഗ് റൂമിലേക്ക് പോണത്? ഒട്ടും സ്മെല്ല് ഉണ്ടാവില്ല. ഇതൊക്കെ വെച്ചിട്ടാ അത് കാണണകട്ടെ. എന്തായാലും നമ്മൾ കണ്ടിട്ട് പോയ കാര്യമുള്ളൂ. ആ വളം കാണിച്ചു തരാം. ഒരു പേരെയാണ് അല്ലേ ചോദിച്ചാ? അത് കണ്ട, താങ്ങാൻ പറ്റാത്തോണ്ട് കെട്ടി തൂക്കിട്ടിരിക്കണ. അത് വിട്ടു കഴിഞ്ഞാൽ താഴത്തേക്ക് പോരും. 12 മാസത്തിനുള്ളിലാണ് ഇവിടുത്തെ നിന്ന് ഒരു 100 കായോളം ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒറ്റ പ്ലാന്റ്, ഈ ചെറിയ പ്ലാന്റ്, ഒറ്റ വളം ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ ഇതാണ് സംഭവം. വളം കാണണം. കുറെ നേരമായാലും വളം ചോദിക്കാറുണ്ട്. ഇതാണ് ഈ കണ്ട, ഈ നമ്മൾ മുമ്പ് കണ്ട വെട്ടിയിട്ട സാധനങ്ങളുണ്ടല്ലോ, അതായത് ഈ പിന്നെ മാവിന്റെ ഇല, പ്ലാവിന്റെ ഇല, വാഴ, അതെല്ലാം ഇങ്ങനെയായിട്ട് വരും. ഈ പരുവത്തിലായിട്ട് വരും. മണം ഉണ്ടോ നോക്കി. ഒരു മണവുമില്ല. മണമില്ല, ഇതിന് മണവുമില്ല. ഇത് ഭയങ്കരമായിട്ടോ. ഈ വളമാണ്, ഈ സാധനമാണ് ഇട്ടിട്ടാണ് ഇതേപോലെ ഗ്രോത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഇതിന് 2 പിടി ഇട്ട് കൊടുത്താൽ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. 2 പിടി ഇട്ടിട്ട് അത്യാവശ്യത്തിന് നനച്ചു കൊടുത്താൽ മതി, ആവശ്യത്തിലേറെ നനയ്ക്കരുത്. അപ്പൊ മണ്ണിലേക്ക് ഇറങ്ങി വളം മൊത്തം മണ്ണിലോട്ട്, മണ്ണിലേക്ക് അത് പോകരുത്. ഈ എത്ര മാത്രം വൃക്ഷത്തിന് വെള്ളം വേണോ അത്രയും വെള്ളം, അത്രയും വെള്ളം ഒഴിക്കാവുള്ളൂ. അപ്പൊ ഈ വളം പൂർണ്ണമായിട്ട് ഇവൻ പിടിക്കും, ഇവൻ പിടിക്കും. അതാണ് ഈ കരുത്ത്, അതാണ് ഈ 12 മാസം തകഞ്ഞ ഈ പേരയുടെ വലിപ്പം നോക്കി. ഈ കറിവേപ്പില നോക്കി, ഈ കറിവേപ്പിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 8 മാസം തികഞ്ഞിട്ടില്ല. നോക്ക് നോക്കേ, നിറച്ചു വിലയായി. നേരെ ബാക്കിലേക്ക് പ്ലാവ് നോക്കിയേ. ഇത് കണ്ട, ഇത് ഈ പ്ലാവിന്റെ ഒക്കെ ഇലയുടെ ഒരു ഭംഗി നോക്കി. ആ ഇലയുടെ നിറം നോക്കി, ഇലയടാ നോക്കി. ആന കുത്താൻ വരുന്ന പോലെ അല്ലേ നിൽക്കുന്നത്? ആന കുത്താൻ വരുന്നത്. ഈ സാധനമൊക്കെ ഈ പറയുന്ന അടുക്കള മാലിന്യവും ഇവിടെ വെട്ടിക്കളയുന്ന ഇലകളും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ഈ വാഴയുടെയൊക്കെ കളയാൻ പാടുപെടുന്ന സാധനമൊക്കെയാണ് വെറും 10-30 ദിവസം കൊണ്ട് ഇതേപോലെ കിടുക്കം വളം. ഇത് ആർത്തി പോലെ ചെടിയും മരവും ഒക്കെ കിളിക്കുന്ന വളമാണ്. ഇത് നോക്ക്, ഇപ്പൊ പൂവില്ലാത്ത സമയമാണ്. പൂവില്ലാത്ത സമയത്താണ് ഇത്രയും പൂവ്. ഈ വളം കൊണ്ട് മാത്രമല്ലേ പറഞ്ഞാ? തീർച്ചയായിട്ടും, കാരണം അൺസീസണൽ എവിടെയാ പൂ ഉണ്ടാകുന്നത്? ഇല്ല, ശരിയാണ്, ഉണ്ടാവാറില്ല. പൂവില്ലാത്ത സീസണിൽ പൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് അല്ലെ, പൂ ഉള്ള സീസണിൽ പൂ ഉണ്ടാക്കുന്നില്ല കാര്യം. പൂവില്ലാത്ത സീസണിൽ പൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് നിറച്ചുണ്ടായിട്ടുള്ള എന്റെ രഞ്ജിത്ത്, ഇതിന്റെ രഹസ്യമാണ് ദൈവിരിക്കുന്ന സാധനം. ഇത് കണ്ട, ഈ അടി ഇരുന്നിട്ടാണോ? ഇത് ഇത് ചുവട്ടി ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, പരിസരത്ത് ഇരുന്നാലും മതി ഉണ്ടാവാനായിട്ട്. ഇത് നമ്മൾ കാണാത്തൊരു നാരങ്ങയാണ് കേട്ടോ. ഇത് ഇതിന്റെ 1 എണ്ണം മതി, 2 ഗ്ലാസ് ജ്യൂസ് കുടിക്കാം. 2 ഗ്ലാസ് അത് നല്ല ടേസ്റ്റീവ് ആണ്. ജോർജിട്ടാ, എന്തോ ഇതാണ് നമ്മള് ഈ പറയുന്ന ചക്കയും അതുപോലെ തന്നെ വാഴയുടെ
ഇലകള് ഇലകള് വേസ്റ്റ് അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പപ്പയെ വെട്ടിയാണെങ്കിൽ അതിനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുക, ആ സ്ലൈസ് ചെയ്ത് ഇതിനകത്ത് ഇട്ടേക്ക്. നമ്മുടെ മറ്റേ മിറാക്കിൾ ഇട്ട ഇതുപോലെയായി മാറും. എന്നിട്ട് അതിന് ശേഷം ഈ മിറാക്കിൾ ഇടുക. ഇപ്പൊ ഈ കാണുന്ന ഈ ചക്ക ഇട്ടതാണ്, ഈ കണക്കാണ് അവസ്ഥ. ഈ ചക്ക ഇത്രയും ഇത്ര അഗ്ലി ആയിട്ടുള്ള ഈ ചക്ക ഇട്ടത് ഇപ്പൊ ഇതിന് ഭയങ്കര മണമാണല്ലോ. അതെ, ഓ ഭയങ്കര സ്മെല്ലി. എന്നാൽ ഇതൊന്ന് നോക്കി, ഒരു സ്മെല്ലും ഇല്ല, വളവായി മാറിയാ. ഇത് കണ്ടല്ല, ഇതിപ്പോ ഇത്രയും വൃത്തികെട്ട സാധനമാണ്. അതെ, മണക്ക് അയ്യോ അടുക്കാൻ പറ്റുന്നു. ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ തൂക്കാൻ പറ്റുമോ? മുണ്ടിട്ട് ഇല്ല, ഷർട്ട് ഇട്ട് തൂക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം മാറിയിട്ട് പബ്ലിക്കിന് അടുത്ത് പോകാൻ പറ്റില്ല. എന്ന ഒരു കാര്യം ചെയ്തുതരാം. ഇതാ ഈ സാധനം ഞാൻ കൈകൊണ്ടെടുത്ത്, അതായത് ഈ വളമായിട്ട് മാറി മാറിയത് ഒന്നുമില്ല. ഈ സാധനം ഞാൻ എടുത്തിട്ടേ ഒരു പ്രശ്നവുമില്ല. ഇതാണ് ജോർജിയുടെ ഉണ്ടാക്കുന്ന വളത്തിന്റെ ഗുണം. അതുകൊണ്ട് തന്നെ ഈ വീട് പരിസരത്ത് വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് മീനിന്റെ എല്ലാത്തിനും വേസ്റ്റ് ജോർജിയുടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ തെക്ക ഈ മിറാക്കിൾ ഇട്ട് കഴിഞ്ഞാലുണ്ടോ, ഒരു സ്മെല്ല് ഈ വീട്ടിൽ നിന്നില്ല. ഇത് നോക്കി, ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒരു ഗാർഡനാണ് ജോർജിയൻ സെറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ ജോർജിയൻ വളത്തിന്റെ കാര്യം വന്നിട്ടില്ല, ഈ ഒരേ ഒരു സംഭവം, ഈ മിറാക്കിൾ. ഈ പറയുന്ന വളം ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എത്തുന്നു. ഇതേ, ഈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൻ്റെ അകത്ത് 3-4 ടൈപ്പ് വേസ്റ്റ്. നമ്മൾ 3-4 ദിവസം കൊണ്ടുള്ള മാറ്റങ്ങൾ, ഇത്ര ഇങ്ങനെയുള്ള വേസ്റ്റിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല, അത്രയും വേസ്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്മെല്ലുമില്ല, ഒരു സംഭവമില്ല. ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതൊക്കെ സെന്റ് മേരി സ്കൂളിലെ വേസ്റ്റ് ആണ് അല്ലേ? ചോറ് വേസ്റ്റ് ആണ്. ഇത് നമ്മുടെ സ്കൂളിലെ ചോറാണ്, കുട്ടികൾ കഴിച്ച് വേസ്റ്റ് ആക്കിയ ചോറാണ്. ആ ചോറ് എന്തായിരിക്കും, ഒരു തരിവ് ലിക്വിഡ് പോലും ഇല്ല എന്ന് ആലോചിക്കുന്നത് നമ്മൾ. സാധാരണ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുഴുവനും അത് അവിടെ കംപ്ലീറ്റ് ഒഴുകി ഒരു പരുവായിക്കണം, അതൊന്നുമില്ല. അത് മുഴുവൻ എന്ത് വേസ്റ്റ് ആണ്? ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്ത പച്ചക്കറി വേസ്റ്റ് ആണ്. മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിരിക്കണം. ഇത് കാണാം, നമ്മുടെ ഈ വാണിയും എല്ലാ പച്ചക്കറിയും ഉണ്ട് ഇതിനകത്ത്. ആ പച്ചക്കറി, ആ പച്ചക്കറി 30 ദിവസമായതാണ് ഈ കാണുന്നത്. ആ പച്ചക്കറി, അത് പച്ചക്കറി തന്നെ 30 ദിവസമായതാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു തരി സ്മെല്ലില്ല, ഒരു സംഭവമില്ല. അതെ, ഇത് അതേപോലെ തന്നെ വാഴത്തട കാര്യങ്ങളൊക്കെ നമ്മൾ ജോർജിന് ചെയ്ത പോലെ ചെയ്ത സംഭവമാണ്. ഇതും ഓൾറെഡി ഫുള്ളായി. ഇത്ര നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത്രയും സാധനം ഇത്രയും ഈ പറയുന്ന വേസ്റ്റിന്റെ അടുത്ത് നമുക്ക് നിക്കാനേ പറ്റില്ല. ഈ വീട്ടിൽ താമസിക്കാൻ പോലും പറ്റില്ല ആളുകൾക്ക്. കയ്യിലെടുത്ത് ഇങ്ങനെ മണക്കാം, കഴിക്കാൻ പോണ പോലെ കുറയ്ക്ക് കോൺഫിഡൻസ് ആവര്, കാരണം മണമില്ല. ഇതാണ് ശരിക്കും ഇതിനകത്ത് ആ മിറാക്കിൾ എന്ന് പറയുന്ന സാധനം. ഓ, ഈ പൊടിയാണ്, ഈ പൊടിയാണ് ശരിക്കും ഇതിനകത്ത് ഈ മാജിക് എല്ലാം കാണിച്ചിരിക്കുന്നത്. ഈ പൊടിയാണ് നമുക്ക് ഈ സാധനം കാണിച്ചു കൊടുത്തല്ലോ പ്രേക്ഷകൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീട്ടിൽ നമുക്ക് എല്ലാ വീട്ടിലും ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുന്നതാണ്? ഇത് പലതരത്തിലുള്ള ബിന്നുകളുണ്ട്. ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന എയറോപോട്ട് എന്ന് പറയുന്ന ഒരു ചെടി വളർത്താൻ പറ്റുന്ന ഒരു ബിന്ന, ഇതാണ് ഏറ്റവും അനുയോജ്യമായ സാധനം. കാരണം ഈ പ്രോസസ്സിന് നന്നായിട്ട് എയറേഷൻ വേണം. അപ്പൊ ഇതിന്, ഈ ഒരു സാധനത്തിന് നല്ല എയർ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് കരിയിലിട്ടു. ഇനി നമ്മൾ നേരെ അടുത്തത്, നമ്മൾ ഇതാണ് നമ്മുടെ ഇനോക്കുലം മിക്സ് ചെയ്തത്. ഇത് നേരത്തെ നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും വീടുകളിലെ അടുക്കളയിൽ തന്നെ ചെയ്യാം. അതായത് ഇങ്ങനെ കുറഞ്ഞിട്ട് ഇതിനകത്ത് മുട്ടത്തോടുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ കപ്പുണ്ട്, ഉള്ളിയുണ്ട് ഇതിനകത്ത്. ഈ പ്ലാസ്റ്റിക് കപ്പ് ആവും, ആ കപ്പ് വരെ ഡീകമ്പോസ് ആവും. ആ കപ്പ് വരെ ഡീകമ്പോസ് ആവും. ഇത് മാത്രമല്ല, അതെ ഇത് കണ്ട, ഇതിനകത്ത് ഇത് വേറെ ഒന്നുമല്ല, ഇത് 2 ദിവസമായി നമ്മൾ എടുത്തു വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുഴുവും വന്നിട്ടുണ്ട്. ആ പുഴുവിനെ വരെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മള് ഇതിനകത്തേക്ക് നമ്മൾ ആ ഇനോക്കുലം ഇങ്ങനെ ഇട്ടു കൊടുക്കും. ഇത്രയും മതിയാകാം, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ ആകെ ചെയ്യാൻ. ഇത് നമ്മള് ഇത് നാളെ ഇനി മണം പറത്തേ ഇല്ല. ഇതൊരു ഇത് ഇപ്പൊ ഒരു ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി, ഇപ്പൊ തന്നെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ വർക്കിംഗ് നമ്മൾ അറിയാന്ന് വെച്ചാൽ ഇതിന്റെ സ്മെല്ല് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ സാധനം ഉണ്ടെന്നറിയില്ല. ഓ, ഈ സാധനം ഉണ്ടെന്നറിയില്ല. ഇത് നമ്മൾ 3 ദിവസം വെച്ചത് കൊണ്ടാണ് മണം വന്നത്. അല്ല, അന്നത്തെ വേസ്റ്റ് ആണെങ്കിൽ മണമില്ല. ഇത് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിലെ അന്നത്തെ വേസ്റ്റ് നേരെ ഇതിനകത്തേക്ക് ഇടുക. രാത്രി വേസ്റ്റ് ഇടുക, രാവിലെ നിങ്ങൾക്ക് ഇത് അടുക്കളയിൽ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അതിന്റെ മുകളിലോട്ട് ഒരു പിടി എടുത്തിടുക. ഇത് 30 ദിവസം കഴിയുമ്പോൾ ഇത് ഫുള്ള് ഈ പരുവത്തിലായി മാറും അല്ലേ? ഈ പരുവത്തിലെ ഈ പരുവത്തിലായി മാറും. ഇതാണ് സാധനം. എത്ര കിലോയാണിത്? ഇത് 1 കിലോയാണ്. ഈ 1 കിലോ കൊണ്ട് എന്തോരം ഉണ്ടാക്കാം? ഇത് 1 കിലോ കൊണ്ട് നമുക്ക് 1 ടൺ ജൈവമാലിന്യത്തിനെ വളമാക്കി മാറ്റാം. 1 ടൺ ജൈവമാലിന്യത്തെ വളമാക്കി മാറ്റാം ഈ പറയുന്ന 1 കിലോ കൊണ്ട്. ഇത് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണല്ലോ. ഇതൊരു US കമ്പനി ആയിട്ടുള്ള പെനിട്രോൺ എന്ന് പറയുന്ന US കമ്പനിയുടെ പ്രോഡക്റ്റ് ആണിത്. ഓക്കെ, ഇത്രയും നല്ല സാധനം ഇന്ന് ലോകത്ത് വേറെ കിട്ടാനില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ നിന്നും കൾച്ചർ ചെയ്തെടുത്ത
ബാക്ടീരിയകളും ഫംഗസുകളും മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇത് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്ത് നേരെ വളത്തിലേക്കാണ് മാറ്റുന്നത്. സാധാരണ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്തതിന് ശേഷം കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ചെടിക്ക് വലിക്കാൻ പറ്റുന്നത്. ഇത് ഡീകമ്പോസിനൊപ്പം ചെടിക്ക് വലിക്കാവുന്ന വളമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് 30 ദിവസം കഴിയുമ്പോൾ ഇത് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. മറ്റത് അങ്ങനെയല്ല, മറ്റത് ശരിക്കും 90-120 ദിവസം വേണം ഇത് വളമായി മാറാൻ. വളമായിട്ട് മാറാനിട്ട് ഇത് 30 ദിവസം തൊട്ട് നമുക്ക് ചെടിക്ക് എടുത്തിട്ട് തുടങ്ങാം. ചെടി വിറ്റ് അന്ന് തൊട്ട് ചെടി വലിച്ചു തുടങ്ങും. അപ്പതേ ഈ സാധനത്തിന്റെ വില 1100 രൂപയാണ് നമുക്ക് ഇതിന്റെ ഈ പ്രൊഡക്റ്റ് ഈ മദർ കൾച്ചറിന് വരുന്നത്. പക്ഷെ ഈ സാധനം കണ്ട, ഇതാണ് നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ബേസിൻ്റെ അകത്ത് ഇടുന്ന സാധനമാണ് ഈ കാണുന്ന സംഭവം. ഇത് വരുന്നതെന്ന് വെച്ചാൽ 30 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. 1 കിലോയ്ക്ക് 30 രൂപയേ ഉള്ളൂ. അതായത് 10 കിലോയുടെ ഒരു പാക്ക് എടുക്കുമ്പോൾ 300 രൂപ വരുള്ളാകാം. നമുക്ക് വീട്ടിലുണ്ടാകാൻ പോകുന്ന വേസ്റ്റിന്റെ അളവ് നാളെ ചോദിക്കാം നിങ്ങൾ, ഇതിന്റെ എത്ര ഇരട്ടി ആയിരിക്കും നമുക്ക് വീട്ടിൽ ഉൽപ്പാദിക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഇതുകൊണ്ട് വേറൊരു സംഭവം നമ്മൾ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ, ഇതുകൊണ്ട് വളമാക്കി മാറ്റിയിട്ട് അവർക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സാധനം തിരിച്ചെടുക്കാനുള്ള, അതായത് നിങ്ങൾ എടുക്കും തിരിച്ച് തിരിച്ചെടുക്കും. അതായത് വില കൊടുത്ത് നിങ്ങൾ എടുക്കും, വില കൊടുത്ത്, അതായത് വേസ്റ്റ് ആയിട്ട് കളയുന്ന സാധനത്തിന് അവർക്കതൊരു വരുമാനമാർഗ്ഗമാകും. അപ്പൊ അതും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് കേരളത്തിലെ എല്ലാ കർഷക കൂട്ടായ്മകൾ വഴിയാണ് നമ്മളിത് ഈ സാധനം എല്ലാ വീട്ടിലും എത്തിക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ 1000 കർഷക കൂട്ടായ്മകൾക്ക് ഒരു വരുമാനം, അതോടൊപ്പം തന്നെ ഈ വേസ്റ്റിൽ നിന്ന് വീട്ടുകാർക്ക് ഒരു വരുമാനം. ശുചിത്വ കേരളത്തിന് ഏറ്റവും നല്ല ഉദാഹരണം. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങിക്കുക. നിങ്ങൾ ബേസിക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, ഇതിൽ തന്നെ തുടങ്ങിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മധ്യകർഷകരിലേക്ക് പോവാം. ഇത് നിങ്ങൾ ഒരു 10 കിലോ വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ സാധനം വളമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവരെടുത്തോളും. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മണവും ഇല്ല, നിങ്ങളുടെ വീട് ശുചിയായിട്ടിരിക്കുകയും ചെയ്യും, നമുക്ക് വരുമാന മാർഗവും ആവും. അപ്പം ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഈ വേണ്ടവർ ഈ താഴത്തുള്ള നമ്പറിലൊക്കെ വിളിച്ചാൽ മതി. നമുക്ക് നാടിനൊക്കെ നല്ല സുരക്ഷിതത്വം എത്തിക്കാം. നല്ല സ്മെല്ലുള്ള, നല്ല പ്രകൃതിയുടെ മണമുള്ളൊരു സംഭവം കേരളം ഉണ്ടാകട്ടെ. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ, ഇതുപോലെ സംരംഭകർ വരുമ്പോൾ അവരെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ വേണ്ടവർ താഴത്തെ നമ്പറിൽ വിളിക്കുക. വീണ്ടും പുതിയ വീഡിയോ നമുക്ക് കിട്ടുന്നതാണ്. അതുവരെയും ബൈ.